വെൽക്കം ബാക്ക് ടു താമിയ കിച്ചൻ. വായിൽ കപ്പലോടും ചക്കക്കുരു ഉണക്കത്തരണ്ടിയും കൂടെയുള്ള കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ നമ്മുടെ ചക്കക്കുരുവൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 2 തക്കാളി, അധികം പഴുക്കാത്ത തക്കാളിയും ഒരു പഴുത്ത തക്കാളിയും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എല്ലോട് കൂടിയ ഉണക്ക തെരണ്ടിയാണ്, ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടിരുന്നു. ഇനി അതും കൂടെയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഉണക്കമ്മേൻ്റെ ഉപ്പിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത്, ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന കുറച്ച് വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ആ പുളി വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് 1/2 കപ്പ് വെള്ളമാണ്. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1/2 മുറി തേങ്ങ മഞ്ഞൾപ്പൊടിയും ഇട്ട് അരച്ച് വെച്ചിരുന്നു. നല്ല പേസ്റ്റായിട്ട് തന്നെ ഇതിനെ ഒന്ന് അരച്ചെടുത്തു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടിയും ചേർത്ത് കൊടുത്ത് നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ ഞാൻ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് തിളച്ചു പോകരുത്, അപ്പം വെള്ളം പോലെ ആയിപ്പോവും. അങ്ങനെ ആകരുത്, ചെറിയൊരു കുറിയ ചാറോടുകൂടി തന്നെ ആയിരിക്കണം. പിന്നെ ഇനി നമ്മളിതിലേക്ക് കുറച്ച് കടുക് എണ്ണയിലൊന്ന് വറുത്തിട്ടിട്ടുണ്ട്. കുറച്ചധികം കടുക് വറുത്തിടണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ചക്കക്കുരു ഉണക്കത്തരണ്ടിയുടെ കറി റെഡിയായി കഴിഞ്ഞു. അല്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.